നമസ്കാരം. അഭിനയ മേഖലയിലുള്ളവർ, അതായത് സിനിമാ നടന്മാരില്ലെങ്കിലും കുറച്ച് പേർ ഈ നാടിനെക്കുറിച്ച് ചിന്തയുള്ളവരാണ്, സത്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നവരാണ്, അതിനൊപ്പം നിലകൊള്ളുന്നവരാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പറഞ്ഞു വരുന്നത് പ്രകാശ് രാജിനെ കുറിച്ചാണ്. നടൻ പ്രകാശ് രാജ് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, രാജ്യത്ത് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുന്ന നാട് കേരളമാണ് എന്നുള്ള കാര്യം. അതായത് രാക്ഷസന്മാരായിട്ടുള്ളവരെ പുറത്തു നിർത്തി ഈ നാട്ടിൽ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കിയ നാടാണ് കേരളം. ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുബോധത്തെ അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. ഇത് പറയാൻ ധൈര്യമുള്ള എത്ര സിനിമാ നടന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ തുലോം തുച്ഛമാണ്. സ്വന്തം അംഗീകാരങ്ങൾക്ക് വേണ്ടിയും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരെ നേരിട്ടുമല്ലാതെയും പുകഴ്ത്തിയും വാഴ്ത്തിയും പാടുന്ന ഒരു ശൈലിയാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് പ്രകാശ് രാജ് എന്ന നടൻ തമിഴ്നാട്ടിലാണ് പൊതുവെ സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയും എന്തുകൊണ്ടും എക്സ്ട്രാ ഓർഡിനറിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ദേശീയ പുരസ്കാര നേട്ടത്തിന് പോലും അർഹനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ നാടിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു അഭിനന്ദനം തന്നെയാണ്. ഈ നാട്ടിൽ സ്വതന്ത്രമായി ശ്വസിക്കാൻ അവസരമൊരുക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് കൂടി ഒരു പൊൻതൂവലായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരള ഗസറ്റഡ് അസോസിയേഷന്റെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ശരി, അത് തുറന്നു പറയാനുള്ള ഒരു ആർജവം. ഒരുപക്ഷെ ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താം, അദ്ദേഹത്തിന്റെ പിന്നാലെ ED വരാം, NIA വരാം, ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. എന്നിരുന്നാലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം നിൽക്കുന്ന ഇൻഡസ്ട്രി വെച്ചിട്ട് അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ കുറഞ്ഞു എന്ന് വരാം. അതൊക്കെ പോണെങ്കിൽ പോട്ടെ, ഈ നാടിന് വേണ്ടി സംസാരിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം പ്രകാശ് രാജിനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടു തരം ഇന്ത്യയിലാണ് അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ള കാര്യം. അതായത് ശ്വാസം വിടാൻ കഴിയാത്ത ഈ വർഗീയ കോമരങ്ങൾ നിറഞ്ഞാടുന്ന ഒരു ഇന്ത്യയും സ്വതന്ത്രമായി ശ്വാസം വിടാൻ കഴിയുന്ന കേരളം പോലുള്ള ഇന്ത്യയും ഇത്തരത്തിൽ രണ്ട് ഇന്ത്യയായി വിഭജിക്കാമെന്നാണ് പറയുന്നത്. ആ പൊതുബോധമാണ് കലാകാരന്മാരെ എല്ലാ കാലത്തും വ്യത്യസ്തനാക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. കലാകാരന്മാർ അവരുടെ കല ഉപയോഗിച്ച് നാടിൻ്റെ പുരോഗതിക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉപയോഗിച്ച് നാടിനെ ശുദ്ധീകരിക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. ശരിയെ ശരിയുടെ പക്ഷത്ത് നിന്ന് അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ പ്രകാശ് രാജ് ചെയ്യുമ്പോൾ ഈ നാട്ടിൽ സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ നാട്ടിലെ പൊതുബോധം വർഗീയതയെ മാറ്റി നിർത്താനുള്ള ധൈര്യം കാട്ടിയെന്ന് അദ്ദേഹം പ്രശംസിക്കുമ്പോൾ എന്തുകൊണ്ടും കേരളത്തിന് അത് ഒരു പുരസ്കാര നേട്ടം തന്നെയാണ്. പ്രകാശ് രാജിനെ പോലെ ടോളിവുഡിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, മലയാളത്തിലും പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നോക്കി പോയാൽ മതി, ഇവിടുത്തെ മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളെല്ലാം പല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനം നടത്താതെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും ക്രൂരമായ മൗനം അവലംബിക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരെ എങ്ങനെയാണ് ആദരിക്കാതിരിക്കാൻ കഴിയുക? പറയേണ്ട കാര്യം പറയേണ്ട സന്ദർഭത്തിൽ വിളിച്ചു പറയാനുള്ള ആർജവം കാട്ടുമ്പോൾ ഇവരെ പോലുള്ള നടന്മാരെ തന്നെയാണ് ഈ നാട്ടിൽ ആദരിക്കപ്പെടേണ്ടത്, ഇവരുടെ കലാവാസനകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടേണ്ടതെന്നും പറയേണ്ടി വരികയാണ്. അത്തരത്തിൽ പ്രകാശ് രാജന്മാരാണ് കലാമേഖലയിലേക്ക് കടന്നു വരേണ്ടത്. എന്തിനും ഏതിനും മിണ്ടാതിരുന്ന് തൻ്റെ കാര്യം മാത്രം സേഫാക്കുന്ന ഈ സിനിമാ മേഖലയിൽ ഇത്തരം ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ അത് ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജം പകരുന്നത്. പോരാത്തതിന് ഈ നാട്ടിൽ വർഗീയതയെ വട്ടപൂജ്യമാക്കിയ പൊതുജനങ്ങൾക്ക് അവരെടുത്ത തീരുമാനത്തിന് അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ഈ വാക്കുകൾ കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. വരും നാളുകളിലും ഈ വർഗീയ ശക്തികളെ വീണ്ടും വീണ്ടും വട്ടപൂജ്യമാക്കാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇത്തരം വാക്കുകളായിരിക്കും. സിനിമയിൽ മാത്രമാണ് അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിൽ ചടങ്ങിൽ MB രാജേഷ് പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് യഥാർത്ഥ ജീവിതത്തിലെ വില്ലന്മാരെ തുറന്നു കാട്ടുന്ന ശൈലിയാണ് പ്രകാശ് രാജിൻ്റെത്. അത്തരം ശൈലികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കേരളം പോലൊരു നാടിൻ്റെ മതനിരപേക്ഷത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഒരേ തരത്തിലുള്ള പരിഗണനയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഇവിടുത്തെ സംവിധാനങ്ങളെ പ്രശംസിക്കാൻ തയ്യാറായ പ്രകാശ് രാജിനെ പോലുള്ള വ്യക്തികൾ എന്തുകൊണ്ടും മരണ മാസ് തന്നെയാണ്.